ഒരു ചെറുത്തു നിൽപ്പിന് പോലും ഒരു പരിധിക്കപ്പുറം ത്രാണിയില്ലാത്ത ആ 23-കാരിയായ സാധുവായ പെൺകുട്ടിയെ കൊല്ലാൻ എന്തിനാണ് ഈ ക്രിമിനൽ ഇത്രയുമൊക്കെ ആയുധങ്ങൾ കരുതുന്ന ഒരർത്ഥത്തിൽ സംശയിച്ചു പോകും പല പ്രേക്ഷകരും അങ്ങനെ ചോദിക്കുന്നുമുണ്ട്. സനി, ഒരു കാര്യം കൂടി, ഈ പ്രതി ഒളിവിൽ പോകാൻ ശ്രമിച്ചില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പോലീസിന് പിടിക്കാനായത് മൊബൈൽ ടവർ ലൊക്കേഷൻ കൂടി പിന്തുടർന്നുകൊണ്ടാണ്. അപ്പോൾ എന്താണ് ഇയാൾ ശരിക്കും കരുതിയത്? കുറ്റബോധമില്ല, ഒരു തരത്തിലുള്ള ഒരു പശ്ചാത്താപമൊന്നും അയാളുടെ പ്രതികരണങ്ങൾ ഇതുവരെ ഇല്ല. കൊല നടത്തിയതിനു ശേഷം ഒളിവിൽ പോകാൻ ശ്രമിച്ചോ? ഇയാൾ കൊല നടത്തിയതിനു ശേഷം ഒളിവിൽ പോകാൻ ശ്രമിച്ചിട്ടില്ല എന്നതാണ് പോലീസ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. കാരണം ആ ബാഗും ഈ കുറ്റകൃത്യം നടത്തിയതിനു ശേഷം കൃത്യമായി പ്രതി തന്റെ വീട്ടിലേക്കാണ് വരുന്നത്. വീട്ടിൽ വന്ന് കുറ്റകൃത്യത്തിന് ഉപയോഗിച്ച ഈ ബാഗും ഈ കുറ്റകൃത്യത്തിന് ഉപയോഗിച്ച ആ സമയത്ത് ധരിച്ചിരുന്ന ഷർട്ടും ജീൻസും അടക്കം പ്രതി ആ വീട്ടിൽ നിന്ന് തന്നെ ഒരു പക്ഷെ മറ്റൊരു ബാഗിലേക്ക് മാറ്റിയതായിരിക്കാം എന്നാണ് കരുതുന്നത്. ആ ബാഗിൽ ആ ബാഗുമായി കൃത്യം വീട്ടിലേക്ക് വരുന്നു. വീട്ടിലെ സമീപത്തുള്ള ഒരു പറമ്പിലേക്ക് പോകുന്നു. ആ പറമ്പിലെ ഒരു കുഴിയിൽ ഈ സാധനങ്ങളെല്ലാം താഴ്ത്തുന്നു. കൃത്യമായി ഇതൊക്കെ മുൻകൂട്ടി ആസൂത്രണം ചെയ്യാതെ നടക്കാത്ത കാര്യങ്ങളാണ്. കാരണം ഇതെവിടെ ആയുധം എവിടെ സൂക്ഷിക്കണം എന്നതടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി ആസൂത്രണം ചെയ്താൽ മാത്രമേ ഇത് നടക്കുകയുള്ളൂ. ഏതായാലും ഒരു 3-4 ദിവസത്തെ പ്ലാനിങ് ആയിരിക്കണം ഇതിന് പുറകിൽ ഉണ്ടാവുക എന്ന് വേണം കരുതാൻ. കാരണം ആദ്യം ഈ ചുറ്റിക വാങ്ങുന്നു, പിന്നീട് കത്തി വാങ്ങുന്നു, പിന്നീട് ഈ കുത്താൻ ഉപയോഗിക്കുന്ന മൂർച്ചയുള്ള ഒരു ഇരുമ്പിന്റെ ഒരു ഉപകരണം വാങ്ങിക്കുന്നു. അതിനുശേഷം മുളക് പൊടി അടക്കം, മുളക് പൊടി ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ല എന്ന് കരുതുന്നു. ഇതൊക്കെ വാങ്ങി വളരെ കൃത്യമായി പ്ലാൻ ചെയ്ത് ഒളിവിൽ പോകേണ്ടതില്ലാത്ത ഒരു സാഹചര്യം, അതായത് ഒളിവിൽ പോകുന്നില്ല എന്ന് കരുതിയായിരിക്കണം പ്രതി ഒരു പക്ഷേ കൃത്യം വീട്ടിലേക്ക് തന്നെ തിരിച്ചു വന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പി ജി ശരി. സനി, എന്തായാലും വ്യക്തമായ ആസൂത്രണത്തോടെ വക വരുത്തുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് വിഷ്ണുപ്രിയയുടെ വീട്ടിലേക്ക് ഈ പ്രതി എത്തിയതെന്നുള്ളത് വ്യക്തമാണ്. അത് ഒരു ക്രൂര കൊലപാതകമാണ്. അതിന് നൈരാശ്യമെന്നോ പ്രണയമെന്നോ ഒക്കെയുള്ള യാതൊരു ഡെക്കറേഷൻ്റെ ആവശ്യമില്ല. ഒരു ക്രൂര കൊലപാതകമാണ് നടന്നത്. അതിൽ ചില പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ, അതിൽ ചന്ദ്രഭാനു രാമേന്ദ്രൻ പറയുന്നു, പ്രേമിക്കുമ്പോൾ നീയും ഞാനും നീരിൽ വീഴും പൂക്കൾ, തകർന്നാലോ ചോരയിൽ കഴുകിയ മാംസവും എന്ന്.